പത്മജ വേണുഗോപാൽ പോയ കാലം മറന്ന് ജൽപ്പനം നടത്തുകയാണെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സാവിത്രി ലക്ഷ്മണൻ. സ്ഥാനമോഹമാണോ ബി ജെ പിയിലേക്കുള്ള പോക്കിന് പിന്നിലെന്ന ചോദ്യത്തിന് അത്രയും പറഞ്ഞാൽ പോരെന്ന് സാവിത്രി ലക്ഷ്മണൻ പ്രതികരിച്ചു. കോൺഗ്രസിൽ സ്ത്രീകൾക്ക് വിലയില്ലെന്ന പത്മജയുടെ പ്രസ്താവനയ്ക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തനിക്ക് കിട്ടിയ എം പി സ്ഥാനം തന്നെയാണ് മറുപടി. ഇരിങ്ങാലക്കുടിയിൽ മനോരമ ന്യൂസ് വോട്ട് വണ്ടിയിൽ സംസാരിക്കുകയായിരുന്നു സാവിത്രി ലക്ഷ്മണൻ. 2024 എത്തുമ്പോൾ ഇപ്പോൾ ബി ജെ പി എൻ ഡി എ അവകാശപ്പെടുന്നത് അവർ 400 സീറ്റും കോൺഗ്രസ്, അതായത് പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച കോൺഗ്രസ് 40 സീറ്റും ഇടതുപക്ഷം 4 സീറ്റും എന്നാണ്. അപ്പോൾ ദേശീയ തലത്തിലാണെങ്കിൽ പോലും കോൺഗ്രസിന് വളരെ നിർണായകമാണ് കേരളത്തിലെ ഇലക്ഷൻ. ഇപ്പോൾ എ കാനഡി കഴിഞ്ഞ ദിവസം പറഞ്ഞ 2020 തന്നെ സാധ്യതയുണ്ട്. ടീച്ചറുടെ വിലയിരുത്തൽ എന്താ, എത്ര സീറ്റ് കേരളത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്? യു ഡി എഫിന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട് 3 അത് തൃശ്ശൂർ, പിന്നെ ആലത്തൂർ പഴയ ഒറ്റപ്പാലം, പിന്നെ ഈ പറഞ്ഞ പോലെ ചാലക്കുടി പഴയ മുകുന്ദപുരം, ഇത് 3 കോൺഗ്രസിനായിരിക്കും. കേരളത്തിലാണെങ്കിൽ പോലും കോൺഗ്രസിൽ പദവികളൊക്കെ വഹിച്ച ആളുകളൊക്കെ മറുവശം ചേരുന്ന ഒരു കാഴ്ച കാണുന്നില്ലേ? അത് നിർഭാഗ്യകരമായിപ്പോയി. വിശേഷിച്ചും ലീഡറിൻ്റെ മകള് മറുകണ്ഠം ചാടിയത് വളരെ വളരെ മോശമായിപ്പോയി എന്നേ ഞാൻ പറയൂ. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ പോയ കാലം മറന്ന് ഓരോരുത്തർ ഓരോ ജൽപ്പനങ്ങൾ നടത്തുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വേളയിലല്ല അതിന് മറുപടി പറയേണ്ടത് എന്ന ഒരു ധാർമ്മികമായ സന്ദേശം ഞാൻ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഞാനും ശ്രീ മുരളീധരനെ പോലെ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. അതിലൊരു കാര്യമുള്ളത്, ഇപ്പൊ ഈ സ്വന്തം വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ അമ്മ ഉറങ്ങുന്ന വീട്ടിൽ വെച്ച് ബി ജെ പിക്ക് അംഗത്വം കൊടുക്കുന്നു. അതിനുശേഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ വന്നപ്പോഴാണ് മനസ്സിലാവുന്ന സ്ത്രീകൾക്ക് വിലയുള്ള ഒരു പാർട്ടി ഉണ്ട്, അത് ബി ജെ പി കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ടീച്ചർ രണ്ടുവട്ടം എം പി ആയിരുന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുന്നത്, അതേക്കുറിച്ച് എന്താ പ്രതികരണം? 1989 എന്നെ എം പി ആക്കിയത് ബി ജെ പി ഒന്നുമല്ല. അന്നിവിടെ ബി ജെ പിയിലൊന്നും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞ ശ്രീമതിക്ക് കോൺഗ്രസ് നൽകിയിട്ടുള്ള പദവികളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു കേൾപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല. കോൺഗ്രസ് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാതെയാണോ ഈ വക ഏർപ്പാടുകളൊക്കെ നടന്നത്? അതേ എനിക്ക് തിരിച്ച് ചോദിക്കാനും പറയാനും ഇപ്പോഴുള്ളൂ. സ്ഥാനമോഹം എന്ന് പറഞ്ഞാല് അത് മതിയോ എന്നെനിക്ക് സംശയമുണ്ട്. വിശിഷ്യ ലീഡറെ പോലുള്ള ആളുകളൊക്കെ ഒരു വഞ്ചന പത്മജ വേണുഗോപാൽ നടത്തി എന്ന അഭിപ്രായമുണ്ടോ? ഞാൻ പറയുന്നത് ഈ പത്മജയിലൂടെ ബി ജെ പി സാക്ഷാൽ ലീഡറിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ മനോഭാവത്തിൽ ഇളക്കം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആ ശ്രമത്തെ അടിവേരോടെ പിഴുതെറിയാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഡറിന്റെ മകനെ തന്നെ ഇവിടെ അവസാന നിമിഷം സ്ഥാനാർത്ഥിയാക്കിയത്. നന്ദി ശ്രീ സരത്ലക്ഷ്മണൻ.